എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് വാഴയിലയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വാഴയിലയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ വാഴയിലയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാഴയിലയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കലരും. അപ്പോൾ നമുക്കങ്ങനെ അത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ, ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാഴയിലയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നതിനേക്കാൾ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞേട്ടോ. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് വാഴയില ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു സെൻറ്ററിലത്തെ ആ ഒരു ഭാഗിലെ അത് ഞാൻ ഒന്നിങ്ങനെ കുറച്ചൊന്നിങ്ങനെ സ്ലൈസ് ചെയ്ത് കളയുകയാണ്. ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിത് വാട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ വാഴയില ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു സെൻറ്ററിലത്തെ ഭാഗം അവിടെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ വാഴയിലേക്ക് കീറാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ സ്ലൈസ് ചെയ്ത് കളഞ്ഞേട്ടോ. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് പരത്താം. അപ്പോൾ ഞാൻ അതിനൊരു ചപ്പാത്തി കോലെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നന്നായിട്ട് ഇങ്ങനെ നിവർന്നിരുന്നോളും. ഇത് പൊട്ടാണ്ടിരിക്കാനായിട്ടോ ഇങ്ങനെ ചെയ്തത്. രണ്ട് സൈഡിലും ഈ ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ടൊരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ ഞാൻ താഴെ ദോശ ഉണ്ടാക്കുന്നൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ വാഴയില വെച്ചിട്ട് ഒരു ചെറിയ ടവലിലെടുത്തിട്ട് അത് വെച്ചിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ടിങ്ങനെ വരുന്ന സമയത്ത് കറക്റ്റ് ഇങ്ങനെ ആ ഒരു വാഴയില നല്ലോണം തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഗ്യാസ് സ്റ്റൗവിൽ ഇതുപോലെ വാഴയില വാട്ടാറുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഡയറക്റ്റ് ഫ്ലെയിമിൽ കാണിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇതുപോലെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് വാടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അര കപ്പ് തൈരാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ തൈര് നല്ല പുളിയുണ്ടെങ്കിൽ കാൽ കപ്പ് ചേർത്താൽ മതി കേട്ടോ. തൈര് കുറഞ്ഞ പുളിയുള്ളതാണെങ്കിൽ അരക്കപ്പും ചേർക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കട്ടെ. ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റാണ് ഇതുപോലെ തന്നെ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ തൈരെടുത്ത കപ്പിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് ലൂസിൽ കലക്കാട്ടോ. ഇതൊരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ആ സമയത്ത് റവ അല്ലേ, അപ്പോൾ വെള്ളം കുടിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് കലക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ച ശേഷം പിന്നെ വാഴയിലെ വാട്ടാനൊക്കെ നിന്നാൽ മതി. അപ്പോൾ നമുക്ക് സമയം അഡ്ജസ്റ്റ് ആയിക്കോളും. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മുടെ അപ്പക്കാരല്ലേ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം തയ്യാറായി വരുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനും നല്ല ഇങ്ങനെ പൊന്തി ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടില്ലേ ഇപ്പോൾ നേരത്തെ എത്ര ലൂസായിരുന്നു ഈ ബാറ്ററി. ഇപ്പോൾ കണ്ടോ അതിങ്ങനെ ഇരുന്നപ്പോൾ നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതേ രീതിയിലാണ് ഇരിക്കേണ്ടത്. വല്ല ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ആ ഒരു ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് ഇത് നമ്മുടെ വാഴയിലേക്ക് നടുവിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് വാഴയില ഞാനിതാ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ടും ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് ഈ ഒരു ബാറ്ററി ഫുള്ളും ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഈ വാഴയില രണ്ടും ഇതാ ഇതുപോലെ അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ലൂസാക്കിയിട്ട് അടിഭാഗം ഇങ്ങനെ ഒരു പരന്ന രീതിയിൽ വേണം നമ്മൾ കെട്ടിക്കൊടുക്കാനായിട്ട്. വാഴഞ്ഞാർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിരട് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു വാഴയിലയുടെ ഉള്ളിലാവണം ഇത് ഫുള്ളും. ഞാനിപ്പോൾ ഈ മുകൾ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് പുതിയ രീതിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കിഴി കെട്ടിയിട്ടുള്ള വാഴയിലയില്ലേ അത് ഇതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ വാഴയില അതിലൊക്കെ കിടന്ന് കറക്റ്റായിട്ട് ഈ ഒരു ഫുഡ് നമുക്ക് കുക്കായിട്ട് കിട്ടും. ഈ വാഴയിലയുടെ ഗുണങ്ങളൊക്കെ അപ്പോഴേക്കും നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും.
ഇതിങ്ങനെ ശരിക്കും ഒരു മൂടി വെച്ച് നന്നായിട്ട് അടച്ചു കൊടുക്കുക. കറക്റ്റ് അടഞ്ഞ് നിൽക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം കേട്ടോ, വെള്ളം വറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ കണ്ടില്ലേ, കറക്റ്റ് നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഇതിപ്പോൾ ശരിക്കും കുക്കായൊന്നും അറിയാതെ പോലെ ഒരു ടൂത്ത് പിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അറിയാമല്ലോ നമുക്കതിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുക്കുക, അത്രയ്ക്ക് തന്നെ. കണ്ടില്ലേ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഞാനിത് പുറത്തേക്ക് എടുക്കാൻ പോവാണേ. വല്ലാത്ത ചൂടൊക്കെ മാറുമ്പോൾ നമുക്കിതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് ഇത് തുറന്നിട്ട് വാഴയിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇനി ഞാൻ ഈ ഒരു വാഴയില എടുത്ത് ഇതാ ഇങ്ങനെ മാറ്റിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഞാൻ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കുന്നില്ല, ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇതുപോലെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് കടിക്കണ്ട, അതുകൊണ്ട് ഞാൻ ലേശം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കല്ലേ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളില്ലേ, അത് ഇതിലങ്ങോട്ട് നിരത്തി വെക്കുക. ഇനി ഇതെല്ലാ പീസുകളും തിരിച്ചും മറച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ആ പുറം ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ആ ഒരു പുറം ഭാഗം മൊരിഞ്ഞിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കട്ടെ. ഇതിപ്പോൾ കറക്റ്റ് എല്ലാം തന്നെ ആയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചട്നി തയ്യാറാക്കിയിട്ട് അതിൽ മുക്കിയിട്ടും കഴിക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ഐഡിയാസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിളാക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഇന്നലെ മട്ടരി വെച്ചിട്ട് നല്ലൊരു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.